കർത്താവിൽ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹ വന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടി ഇവിടെ പ്രകാശിപ്പിക്കുന്നു സംഗീതന പുസ്തകത്തിൽ കൂടിയുള്ള പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡുമായി ഈ രാത്രിയിൽ വീണ്ടും നിങ്ങളെ സമീപിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ച 135-ാം സംഗീതനത്തിന്റെ രണ്ടാം ഭാഗമായ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ നാം ഇവിടെ ചിന്തിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഞാൻ ആ വാക്യാംശങ്ങളെ വായിക്കട്ടെ. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയുമാകുന്നു, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല, അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് ഇപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. 135-ാം സങ്കീർത്തനത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളും 115-ാം സങ്കീർത്തനവും ഏതാണ്ട് ഒരേ വിഷയത്തെ ആസ്പദമാക്കിയാണ് സങ്കീർത്തനകാരൻ എഴുതിയിട്ടുള്ളത്. ഈ 115-ാം സങ്കീർത്തനത്തിൽ വാസ്തവത്തിൽ ഇസ്രായേലിന്റെ വിഗ്രഹാരാധനയുടെ കഠിനമായ ഭവിഷ്യത്തുകളെ സംബന്ധിച്ചാണ് അവരുടെ ഓർമ്മയിൽ നിന്ന് അവിടെ സങ്കീർത്തനകാരൻ എഴുതുന്നത്. അപ്പോൾ അതിന് പാലിലായിട്ടുള്ള സമാന്തരമായിട്ടുള്ള സങ്കീർത്തന ഭാഗമാണ് ഈ 135-ാം സങ്കീർത്തനം. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തേജോമയനായ ദൈവം അവർക്ക് പ്രത്യക്ഷനായി, മോശ അവരുടെ ആത്മീയ രാഷ്ട്രീയ നേതാവും ആത്മീയ നേതാവും മുഖാന്തരമായി ആ ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ വെളിപ്പാടുകളും ദൈവം അവർക്ക് നൽകിയിരുന്നു. നിരന്തരമായ ദൈവം അവരെ പ്രബോധിപ്പിച്ച എല്ലാ സമയങ്ങളിലും ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലെ കേൾക്ക, യഹോവയെ അയക്കുന്ന ഞാൻ ഏകൻ, ഞാനല്ലാതെ എനിക്ക് മുൻപോ എനിക്ക് പിമ്പോ ഒരു എന്നെ പോലെ ഒരു ദൈവവുമില്ല. അതായത് ലോകത്തിൽ സകല പ്രപഞ്ചത്തിലും യഹോവയായ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് ദൈവം ആവർത്തിച്ച് അവരോട് പറയുകയും സീനായി മലയിൽ വെച്ച് ദൈവം അവർക്ക് 10 കൽപ്പനകളെ കൊടുക്കുമ്പോൾ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്ന് അവരോട് പറയുകയും ഈ 10 കൽപ്പനകളും ദൈവം മോശ മുഖാന്തരമായി അവരെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ ജനം എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഏകമനസ്സോടെ ആമീൻ, അതായത് എപ്രകാരമോ ഞങ്ങൾ അപ്രകാരം തന്നെ അനുസരിക്കാം ചെയ്യാം എന്ന് ദൈവസ്ഥലിൽ പ്രതിജ്ഞ ചെയ്തവരുമാണ്. എന്നാൽ കാലാന്തരത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, മിസ്രയീമിൽ നിന്ന് പെസഹയാലും ജോരത്തളിയാലും വിടുവിക്കപ്പെട്ട ആ ജനം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് അനേക നാട്ടുരായകന്മാരുടെയും ജാതികളുടെയും പൊന്നും വെള്ളിയും കൊണ്ടുള്ള വിഗ്രഹങ്ങളെയും അവയുടെ നിസ്സഹായതയെയും അവയ്ക്ക് ആ ജനതയെ രക്ഷിക്കാൻ കഴിയാതെ പോയതിനെയും അവരുടെ എല്ലാം മേൽ ഇസ്രായേൽ പ്രബലരായി മുമ്പോട്ട് ജയിച്ച ജയാളികളായി മുന്നേറുന്നതിനെയും എല്ലാം കണ്ട ആ ജനം യോശുവയുടെ കാലത്തോളവും അതുപോലെ തന്നെ മഹാപുരോഹിതനായ ഏലിയാസിന്റെ ജീവിതാവസാനം വരെയും യഹോവയായ ദൈവത്തെ ഭക്തിയോടെ സേവിക്കുകയും അതിനുശേഷം നാം വായിക്കുന്നു വാഗ്ദത്ത ദേശമായ ആ ഇസ്രായേൽ ദേശത്തിന്റെ പലസ്തീൻ ദേശത്തിന്റെ സമൃദ്ധിയിൽ ചെന്ന് വലിയ വീടുകൾ വയ്ക്കുകയും ഹൂങ്കാര പ്രതാപത്തോടെ ജീവിതം ആരംഭിക്കുകയും ചെയ്ത ആ ജനത ദൈവത്തിന്റെ ആലയം യഹോവയുടെ ആലയം അവിടെ നിൽക്കുമ്പോൾ തന്നെ ബാൽ വിഗ്രഹങ്ങൾക്കും അശേരാ പ്രതിഷ്ഠകൾക്കും മോലേക്കിനും യാഗമർപ്പിച്ച് ജാതികളുടെ ദേവീയ ദേവന്മാരുടെ പിന്നാലെ പോയ ഭയാനകമായ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇസ്രായേല് അസീറിയയിലേക്കും അതുപോലെ ബാബിലോണിലേക്കും വടക്കേ രാജ്യമായ ഇസ്രായേൽ അസീറിയയിലേക്കും തെക്കേ രാജ്യമായ യഹൂദ ബാബിലോണിലേക്കും അടിമകളായി പോകുവാൻ മുഖ്യമായ കാരണം എന്ന് പറയുന്നത് അവരുടെ വിഗ്രഹാരാധനയാണ്. ദൈവം ആവർത്തിച്ച് തന്റെ പ്രവാചകന്മാരെ അവരുടെ ഇടയിലേക്ക് അയച്ചു. അവരെ ബാൽ വിഗ്രഹങ്ങളിൽ നിന്നും അശേര പ്രതിഷ്ഠകളിൽ നിന്നും മോലേക്കിനെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ യാഗമർപ്പിക്കുന്ന ഹീനവും പാപകരവുമായ പ്രവൃത്തിയിൽ നിന്നും അവർ പിൻവാങ്ങി ജീവനുള്ളവനും ശാശ്വതവാസിയുമായ ദൈവത്തെ അവരാരാധിക്കുകയും അവനെ പിന്തുടരുകയും അവനെ മാത്രം ഭയപ്പെട്ട് ആരാധിക്കുകയും ചെയ്യണമെന്ന് പ്രബോധിപ്പിച്ചിട്ടും ജനം ഈ വിഗ്രഹാരാധനയും പരസംഗവും വിട്ടുമാറിയില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ പോയ ആ ജനത്തിന്റെ ഭയാനകമായ ജീവിതത്തിന്റെ ചരിത്രത്തെ ആവർത്തിച്ചോർപ്പിക്കുന്ന വാക്യങ്ങളാണ് ഇപ്പോൾ ഞാൻ വായിച്ചു കേൾപ്പിച്ച 135-ാം സങ്കീർത്തനത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങളിൽ വാസ്തവത്തില് അവരെ ആരെ ആരാധിച്ചു, എന്തിനെ ആരാധിച്ചു, എങ്ങനെ ആരാധിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ വന്നു പോകുന്ന ഒന്നാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്.
ഈ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ സാധാരണയായി ഏതെങ്കിലും ഒരു പ്രതിഷ്ഠയെ വെച്ചിട്ട് ആ പ്രതിഷ്ഠയുടെ മുമ്പാകെ വിളക്ക് കൊളുത്തി അല്ലെങ്കിൽ തിരി കൊളുത്തി അല്ലെങ്കിൽ പൂക്കളമിട്ട് കദളിപ്പഴവും തെറ്റിപ്പൂവും നെൽക്കതിരും വെച്ച് ആരാധിക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് പല നിലയുള്ള വിഗ്രഹ ആരാധനകൾ വിശ്വാസികളായി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രബലപ്പെടാറുണ്ട്. അവയിൽ ചിലതെന്ന് പറയുന്നത് നാം ഒരുപക്ഷെങ്കിൽ നമുക്കായി തന്നെ വേർതിരിക്കുന്ന സമയങ്ങളെയോ സാവകാശങ്ങളെയോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളെയോ അവസരങ്ങളെയോ അത് നമുക്ക് പലപ്പോഴും വിഗ്രഹമായി മാറാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ചെസ് കളിക്കുന്ന ആൾക്കാരുണ്ട്, ചെസ് കളി തെറ്റല്ല, എന്നാൽ ചെസ് കളിക്കാൻ വേണ്ടി വേദോത്സവം വായിക്കാതെ സമയം ചെലവഴിച്ചാൽ അതൊരു വിഗ്രഹാരാധനയാണെന്നാണ് ഞാൻ പറയുന്നത്. ഞായറാഴ്ച ആരാധന മുടക്കി ഒളിമ്പിക്സ് കാണാനായിട്ട് അല്ലെങ്കിൽ ക്രിക്കറ്റ് കാണാനായിട്ട് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത കൊടുക്കാതെ, ആരാധനയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യത കൊടുക്കാതെ ഈ പറയപ്പെട്ട ഒളിമ്പിക്സോ മറ്റ് ക്രിക്കറ്റോ വോളിയോ ഒക്കെ കാണാനായിട്ട് സമയം സാക്രിഫൈസ് ചെയ്യുമ്പോൾ അത് വാസ്തവത്തിൽ ഒരു വിഗ്രഹമായി അല്ലെങ്കിൽ വിഗ്രഹാരാധനയായി ജീവിതത്തിൽ മാറുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഏതിന് പ്രാധാന്യത കൂടുതൽ അർപ്പിക്കുന്നുവോ അത് ഒരാരാധനാ വിഷയമായി നമ്മുടെ ജീവിതത്തിൽ വരികയും നാം അതിനായി നമ്മെ തന്നെ ഡിവോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അത് വളരെ ഗുരുതരമായ തെറ്റാണെന്നാണ് ദൈവം എന്ന് പറയുന്നത്. ഒരളവിൽ ജീവനുള്ള ദൈവം അങ്ങനെയുള്ള നമ്മുടെ തൃഷ്ണയെ വിഗ്രഹാരാധനയായി കണക്കാക്കുന്നു. വേറെ ചില ആളുകൾക്ക് പണമാണ് അവരുടെ ജീവിതത്തിന്റെ വിഗ്രഹം എന്ന് പറയുന്നത്. മറ്റെല്ലാറ്റേക്കാളും അവർ പണത്തെ സ്നേഹിക്കുന്നു, അത് വിഗ്രഹമായി മാറുന്നു. വേറെ ചില ആളുകൾക്ക് വീടും വസ്തുവകകളും അവരുടെ വിഗ്രഹമായി മാറാറുണ്ട്. അവർക്ക് ദൈവത്തെക്കാൾ അധികം വലിയ വിഷയം തങ്ങളുടെ വീട്, അതിന്റെ മോടി പിടിപ്പിക്കല്, അതുപോലെ തങ്ങളുടെ വസ്തുവകകളുടെ പൊസിഷൻസ് ഇതൊക്കെയാണ്. വേറെ ചില ആൾക്കാർക്ക് വസ്ത്രധാരണവും സൌന്ദര്യവും ഒരു വിഗ്രഹമായി മാറാറുണ്ട്. സൌന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ദൃഷ്ട അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും നമ്മൾ കണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഏതെങ്കിലും സ്ത്രീ പുരുഷന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ അതിനെ വിമർശിക്കാനല്ല ഇത് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കുവാൻ ദൈവം സൃഷ്ടാവായ ദൈവം ആഗ്രഹിച്ച സൌന്ദര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനോട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവ് പറഞ്ഞു നിങ്ങളുടെ തലയിലെ രോമങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയാതെ അവയിൽ ഒന്നുപോലും കൊഴിഞ്ഞു പോകുക പോലും ചെയ്യുകയില്ല. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മുടെ ഏറ്റവും ചെറുതും വലുതുമായ സകല കാര്യങ്ങളെയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. നമ്മൾ എങ്ങനെയായിരിക്കണം, നാം ആരായിരിക്കണം, നമ്മൾ എവിടെയായിരിക്കണം, നമ്മുടെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം, ഇതെല്ലാം മുൻകണ്ട ദൈവമാണ് നമുക്ക് വാസ്തവത്തിൽ ജന്മയൂഭൂമി തരികയും അങ്ങനെ നമ്മളെ നിലനിർത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നാം ഇത്രമാത്രം നമ്മുടെ സൌന്ദര്യത്തെ ആരാധിച്ചാലും ആ സൌന്ദര്യം ഒരു നാൾ കെട്ടടങ്ങി പോകാനുള്ളതാണ്. ജരയും നരയും നമ്മെ ബാധിക്കും. ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് നാം പ്രവേശിക്കും. അപ്പോൾ ഈ ജഡത്തിന്റെ ഭൌതികതയുടെ വാർദ്ധക്യ ദിശയിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ നമ്മുടെ യൗവന കാന്തിയൊക്കെ ഒരു പക്ഷെ നമ്മൾ നഷ്ടപ്പെടും. സഭാപ്രസംഗയുടെ പുസ്തകം 12 അധ്യായത്തിൽ അത് വളരെ ജ്ഞാനത്തോടെ ശലോമോൻ ആ പ്രോസസ്സിനെ വിവരിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും കടന്നു പോകാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചിലർക്ക് തങ്ങളെ ദൈവത്തെക്കാളും ദൈവിക വിഷയങ്ങളെക്കാളും വേർതിരിക്കുന്ന സമയങ്ങള്, സാവകാശങ്ങള്, ദിവസങ്ങള്, നാഴികകള്, മറ്റുള്ള ലോകപരമായ വിഷയങ്ങൾ ഇതൊക്കെ വിഗ്രഹമായി വരുന്നു. വേറെ ചിലർക്ക് പണം അത് വിഗ്രഹമായി വരുന്നു. വേറെ ചിലർക്ക് തങ്ങളുടെ വിദ്യാഭ്യാസം ഒരു വിഗ്രഹമായി തീരാറുണ്ട്. വേറെ ചില ആളുകൾ തങ്ങളുടെ വീടും പറമ്പും വസ്തുവകളും വിഗ്രഹമായി മാറാറുണ്ട്. ചിലർക്ക് തങ്ങളുടെ വസ്ത്രധാരണ രീതി ഒരു വിഗ്രഹമായി മാറുന്നു. മറ്റു ചിലർക്ക് തങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ സൌന്ദര്യം ഇത് ഒരു വിഗ്രഹാരാധനയായി മാറുന്നു. ഇവിടെയാണ് ഈ സങ്കീർണക്കാരൻ പറയുന്നത്, ജാതികളുടെ വിഗ്രഹങ്ങൾ എങ്ങനെയുള്ളതാകുന്നു, പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയുമാകുന്നു. അപ്പോൾ ഇന്നും വിഗ്രഹാരാധികളായ ധാരാളം ആളുകൾ ലോകത്തുണ്ട്. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് ഈ വിഗ്രഹങ്ങളിലൊക്കെ ദൈവം ആവഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് അവരുടെ വിശ്വാസം, അവരങ്ങനെ ചെയ്യട്ടെ. ഞാൻ അവരെ വിമർശിക്കുകയാണ് ഈ പറയുന്നത്. ദൈവം പറയുകയാണ്, ഇവിടെ ഇസ്രായേലിന്റെ പരിശുദ്ധൻ പറയുകയാണ്, ജാതികളുടെ വിഗ്രഹങ്ങൾ അതെങ്ങനെയുള്ള, ഇവിടെ പറയപ്പെടുന്ന ജാതി എന്ന് പറയുന്നത് ഫെലിസ്തീര്, അമ്മോന്യര്, മോവാബര്, കനാനിര്, ഗിർഗസ്സര്, പെരിസ്തീര് തുടങ്ങി ഇസ്രായേലിന് ചുറ്റുപാടുമുള്ള ജാതികളാണ് ഇവിടുത്തെ പ്രഥമമായ വിഷയം, അല്ലാതെ മറ്റ് ലോകരാഷ്ട്രങ്ങളെ ജാതികളെക്കുറിച്ചല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാലും പറയുകയാണ്, ഇസ്രായേലിനും പരിശുദ്ധനുമായി താരതമ്യം ചെയ്യുമ്പോൾ ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യന്റെ കൈവേലയുമാകുന്നു. അതായത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അവരുടെ ദേവന്മാർ. എന്നാൽ വേദപുസ്തകത്തിലെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മെ സൃഷ്ടിച്ചവനാണ്. യഹോവ നമ്മെ ഉണ്ടാക്കി, നാം അവന്റെ കൈപ്പണിയും അവന്റെ കൈയുടെ വേലയും ആകുന്നു എന്നാണ് ദൈവാത്മാവ് വിളിച്ചു പറയുന്നത്. ഇനി നമ്മൾ ജീവനുള്ള ദൈവവും ജാതികളുടെ വിഗ്രഹവും നമ്മൾ വ്യത്യാസം നോക്കുകയും അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. ജാതികൾ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ തന്റെ കൈവേലയായി ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ അവയ്ക്ക് അതരമുണ്ട്, പക്ഷേ അത് മൂകമായിരിക്കുന്നു, സംസാരിക്കുന്നില്ല. നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്നവനാണ്. ദൈവം എങ്ങനെ സംസാരിക്കുന്നു?
ദൈവം ചരിത്രത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു, ദൈവം സംഭവങ്ങളിൽ കൂടെ നമ്മോട് സംസാരിക്കുന്നു, ദൈവം തന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. അപ്പൊ ദൈവം നമ്മോട് സംസാരിക്കുന്നത് തന്റെ വചനത്തിലൂടെയാണ്. നാം ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ സംസാരിക്കുമ്പോൾ ദൈവം തന്റെ വചനത്തോട് നമ്മോട് സംസാരിക്കുകയാണ്. ദൈവവചനം നാം എടുത്ത് വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മുടെ ധ്യാനത്തിങ്കൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ തീയെ കത്തിക്കുകയും അങ്ങനെ നമ്മുടെ അന്തരാത്മാവിൽ ദൈവം തന്റെ സന്ദേശങ്ങളെ നമ്മെ അറിയിക്കുകയും ചെയ്യുന്നു. വചനത്തിലൂടെ ലഭിക്കുന്ന ഈ സന്ദേശങ്ങളെ വചനത്തിന്റെ പ്രകാശനം എന്നാണ് വിശുദ്ധ വേദവശം പറയുന്നത്. പ്രവചനമെന്ന് മറ്റേ കൃപാവര പ്രസ്ഥാനക്കാർ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അങ്ങനെ ഒരു സംവിധാനം ഇന്നില്ല. പ്രവചനം എന്ന് പറയുന്ന സംഗതിയില്ല. അതായത് ഇന്ന് നാം കാണുന്നത് പോലെ അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും കാര്യങ്ങളിൽ വേദവസ്തുവിന് വെളിയിൽ നമ്മെ അറിയിക്കുന്ന സംവിധാനം, സ്വപ്നങ്ങളാലാകട്ടെ, ദർശനങ്ങളാലാകട്ടെ, നേരിട്ടുള്ള ആശയവിനിമയ രീതികളാലാകട്ടെ, ഇന്ന് ലോകത്തിലല്ല. മറിച്ച് ദൈവം നമ്മുടെ തന്റെ മുന്നറിയിലൊത്തവണ്ണം നാം അറിയുവാൻ നമുക്ക് രേഖപ്പെടുത്തുന്നതിനുള്ള ഈ 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ വേദവസ്തുവിലെ തിരുവെഴുത്തിൽ കൂടെ ദൈവം നമ്മോട് നിരന്തരമായി സംസാരിക്കുന്നു. ജാതികളുടെ കൈവേലിയായ വിഗ്രഹങ്ങളെക്കുറിച്ച് ഇവിടെ സംഗീതക്കാരൻ പറയുകയാണ്, അവയ്ക്ക് വായുണ്ട് പക്ഷേ അവ സംസാരിക്കുന്നില്ല, മൂകമായിരിക്കുകയാണ്. മൂകമായിരിക്കുന്ന, തിരിച്ചു സംസാരിക്കാത്ത, നമ്മോട് ഉത്തരമല്ലാത്ത, നമ്മുടെ അടപ്പാടിലെ അറിയിക്കാത്ത, ഹൃദയത്തിന് പ്രകാശം നൽകാത്ത ഈ വിഗ്രഹങ്ങളുടെ മുമ്പാകെ ഇസ്രായേലിൻ പരിശുദ്ധൻ പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവം അങ്ങനെയുള്ളവനല്ല, അവൻ നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. നാം വേദപുസ്തകം വായിക്കുക, പുറപ്പാട് പുസ്തകം മാത്രം വായിക്കുക, ആവർത്തന പുസ്തകം വായിക്കുക, സംഖ്യാ പുസ്തകം വായിക്കുക, എത്രയോ നൂറുകണക്കിന് പ്രാവശ്യമാണ് ദൈവം ഇസ്രായേൽ യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു എന്ന പ്രസ്താവന പറഞ്ഞിട്ടുള്ളത്. ചെറിയവരും വലിയവരുമായ എല്ലാ പ്രവാചകന്മാരും ദൈവത്തിനു വേണ്ടി മനുഷ്യരോട് തന്റെ സന്ദേശങ്ങൾ അറിയിപ്പാൻ ജനമധ്യയെ കടന്നു വന്നപ്പോൾ പറയുന്നത് യഹോവയ്ക്ക് നിന്നോടുള്ള അരുളപ്പാട് കേട്ടുകൊള്ളുക എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവം അല്ലി ചെയ്യുന്ന ദൈവമാണ്, ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. അവിടെ നോക്കിയാണ് ജാതികളുടെ വിഗ്രഹങ്ങൾ, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. പിന്നെ പറയുകയാണ് അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അപ്പൊ ഈ ജാതികളുടെ വിഗ്രഹങ്ങൾക്ക് കണ്ണുണ്ട്, അത് മനുഷ്യൻ കൊത്തിവെച്ച കണ്ണാണ്, അവ നിർജീവമാണ്, അത് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇസ്രായേലിന്റെ ദൈവം അവൻ ചെയ്യുന്നു, അവൻ നമ്മെ കാണുന്നവനാണ്. എങ്ങനെ കാണുന്നു? ദാവീദ് പറയുകയാണ് 139 സംഖ്യയിൽ, ഞാൻ നടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്റെ വഴിയെ നീ കാണുന്നു, എന്റെ മുമ്പിലും പിമ്പിലും നീ എനിക്കായി നടകൊള്ളുന്നു. എന്ന് മാത്രമല്ല മറ്റൊരു സംഗീത ദാവീദ് പറയുമ്പോൾ തന്റെ ഭക്തന്മാരായ നീതിമാന്മാരെ അവരെ കാക്കേണ്ടതിന് ദൈവത്തിന്റെ കണ്ണ് ഭൂതലത്തിൽ നിന്ന് ഊടാടി നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സർവ്വഭൂമിയിലുമുള്ള സകല മനുഷ്യരെയും സകല സംഭവവികാസങ്ങളെയും സകല വിഷയങ്ങളെയും വളരെ ശ്രദ്ധേയമായി കാണുന്ന, നോക്കിക്കാണുന്നൊരു ദൈവമാണ് വിശുദ്ധ ബൈബിളിലെ ദൈവം. അപ്പൊ അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, എന്നാൽ നമ്മുടെ ദൈവം നമ്മെ കാണുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഹാഗാർ പറഞ്ഞത്, അയ്യോ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നു. അതായത് ഹാഗാറെ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് മകന്റെ മരണത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടിട്ട് കുഞ്ഞു വെള്ളം കുടിക്കാൻ നിർവാഹമില്ലാതെ മരിച്ചു പോകുന്ന ഭയത്തിൽ അവള് കർത്താവായ യഹോവേ ഈ ബാലൻ മരിക്കുന്നത് ഞാൻ എങ്ങനെ കാണുമെന്ന് പറഞ്ഞ് നെടുവേർപ്പെട്ട് കരയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളോട് ചോദിക്കും, ഹാഗാറെ ഇവിടെ നിനക്കെന്ത് കാര്യം? അവള് ചോദിക്കുകയാണ്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നുവോ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മെ കാണുന്ന ദൈവം, അവന്റെ കണ്ണുണ്ട്, അവന്റെ കണ്ണുകൾ നമ്മെ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അവന്റെ കണ്ണുകൾ നമ്മെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ അനീതിയും അവന്റെ കണ്ണുകൾ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഭക്തന്മാരുടെ ആവശ്യങ്ങളെ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ പ്രക്ഷോഭങ്ങളെ അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ എല്ലാ സാങ്കേതികമായ വിഷയങ്ങളെയും കർത്താവിന്റെ കണ്ണുകൾ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. അടുത്ത് പറയുന്നു, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല. അതായത് ഈ ജാതികളുടെ വിഗ്രഹങ്ങൾക്ക് ചെവിയുണ്ട്, അതും മനുഷ്യനിർമ്മിതമാണ്, അവ നിർജീവമാണ്, കേൾക്കാൻ കഴിയില്ല. പൊട്ട അണ്ണയെ പോലെയാണ്, അവയുടെ മുമ്പാകെ ഏത് ഫ്ലൂട്ട് വായിച്ചാലും യാതൊരു പ്രതികരണം ഉണ്ടാകുകയില്ല. എന്നാൽ ഇസ്രായേലിന്റെ ദൈവം അങ്ങനെയല്ല. അവനെക്കുറിച്ച് ദാവീദ് പറയുകയാണ്, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിങ്കലേക്ക് തിരിയുന്നു. അപ്പൊ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നിലവിളി കേൾക്കുന്നവനാണ്, സങ്കടം കേൾക്കുന്നവനാണ്, നമ്മുടെ കണ്ണുനീർ കാണുന്നവനാണ്, അത് തന്റെ തുരുത്തയിൽ ശേഖരിച്ചു വെക്കുന്നവനാണ്, നമുക്ക് വേണ്ടി മറുപടി പറയുന്നവനാണ്. അപ്പൊ അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല. പിന്നെ വായുന്ന അവയുടെ വായിൽ ശ്വാസവുമില്ല. അപ്പൊ ജാതികളുടെ വിഗ്രഹങ്ങൾക്ക് ജീവനില്ലെന്നാ പറയുന്നത്, നിർജീവ വസ്തുക്കളാണ്, മരമോ തടിയോ കല്ലോ ഉരുക്കോ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ദേവന്മാരാണവ്. എന്നാൽ വിശുദ്ധ വേദവസ്തുവിൽ പറയും വെളിപ്പെടുന്ന ദൈവം, ആ ദൈവം ശാശ്വതവാസിയാണ്, ജീവനുള്ള ദൈവമാണ്. അതായത് സർവശക്തിയുള്ള ജീവനുള്ള ദൈവമാണ്. അവൻ പ്രതികരിക്കുന്നവനാണ്, അവൻ സംസാരിക്കുന്നവനാണ്, അവൻ കാണുന്നവനാണ്, അവൻ കേൾക്കുന്നവനാണ്, അവൻ വിചാരപ്പെടുന്നവനാണ്, നിദ്ര കൊള്ളാത്തവനാണ്, ഒരിക്കലും ഉറങ്ങാത്തവനാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധൻ
മയങ്ങുകയില്ല ഉറങ്ങുകയില്ല എന്നാണ് വായിക്കുന്നത്. അപ്പോൾ അവൻ ജീവനുള്ള ദൈവമാണ് എന്ന് മാത്രമല്ല ഇനിയും ബാക്കി ഒന്ന് പറയുന്നു, അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു. അതായത് നാം ഏതൊരു ദൈവത്തെ ആരാധിക്കുന്നു ആ ദൈവത്തോടുള്ള സാമീപ്യവും ആ ദൈവത്തോടുള്ള ദൈവ വിഷയത്തോടുള്ള അനുരഞ്ജനപ്പെടലും അവയോടുള്ള സാദൃശ്യവും നമുക്കുണ്ടായിത്തീരും. അവയെ ആരാധിക്കുന്നു, ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ വിഗ്രഹത്തെ പോലെയാകുന്നു. അവയോട് പ്രാർത്ഥിക്കുന്നവർ അവയെ പോലെയാകുന്നു. അപ്പൊ അവയെക്കുറിച്ച് ചിന്തിക്കുന്നവർ അവയെ പോലെയാകുന്നു. പക്ഷേ വേദവസം പറയുന്നു നാം അങ്ങനെയല്ല, നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനാണ്, അവൻ ജീവനുള്ള ദൈവമാണ്, നാം അവനോട് സദൃശ്യന്മാരായി തീരുകയാണ്. അതായത് നമ്മുടെ ദൈവത്തോട് നാം സദൃശ്യന്മാരായി തീരുകയാണ്. കാരണമറിയാവോ, നാം അവനെ ആരാധിക്കുമ്പോൾ അവന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കുന്നവരായി തീരുകയാണ്. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ എന്ന് പറയുന്നു. അപ്പൊ വാസ്തവത്തില് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയും ജീവനുള്ള ദൈവത്തെ അനുധാവനം ചെയ്യുകയും ജീവനുള്ള ദൈവത്തോട് സംസാരിക്കുകയും ജീവനുള്ള ദൈവത്തോട് അപേക്ഷിക്കുകയും ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തോട് സാദൃശ്യന്മാരായി തീരുകയാണ്. യോഹന്നാൻ പറയുമ്പോൾ പറയുന്നത്, കുഞ്ഞുങ്ങളെ നാം ഇതുവരെ എന്തായി തീരുമെന്ന് നാം അറിയുന്നില്ല, എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ താനായിരിക്കുന്ന പോലെ നാമും അവനോട് സാദൃശ്യന്മാരായി തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നാം അനുരൂപരായി രൂപാന്തരപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കി ഇന്ന് ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. ഇസ്രായേൽ ജാതിക്ക് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവരുടെ ഹൃദയം അകന്നുപോയിട്ട് അവർ മനുഷ്യനിർമ്മിതമായിരിക്കുന്ന മനുഷ്യന്റെ കൈവേലിയായിരിക്കുന്ന ബാൽ വിഗ്രഹങ്ങൾക്കും അശേര പ്രതിഷ്ഠകൾക്കും അവർ ബലിയർപ്പിച്ചു. ദൈവത്തിന്റെ നിയമപീഠത്തിന്റെ മുമ്പാകെ യാഗപീഠത്തിന്റെ മുമ്പാകെ യാഗമർപ്പിക്കേണ്ട ഇസ്രായേൽ ജാതി അവർക്ക് വെളിപ്പെട്ട ജീവനുള്ള ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് അവർ ഹൃദയം കൊണ്ട് അവനെ ഉപേക്ഷിച്ചിട്ട് നവായിരുന്നു അവർ വിഗ്രഹാരാധികളായി തീർന്നു. ദൈവം അവരെ ശിക്ഷിച്ചു. വടക്കേ രാജ്യമായ ഇസ്രായേലിനെ അസീറിയയിലേക്ക് പറഞ്ഞയച്ചു. അവരിൽ ഒരുവൻ പോലും പിന്നെ ലോകയടത്തത്തിൽ ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി വന്നില്ല. അങ്ങനെയാണ് നാം വായിക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് വീണ്ടും ഒരു 200 വർഷം കൂടെ, അതായത് ഈ വടക്കേ രാജ്യമായ ഇസ്രായേൽ യഹൂദയുടെ സഹോദരി ജ്യേഷ്ഠ സഹോദരി അസീറിയയിലേക്ക് പ്രവാസികളായി പോയതെങ്കിലും കണ്ട യഹൂദയ്ക്ക് മാനസാന്തരമുണ്ടാകുമെന്ന് അറിയുവാൻ 200 വർഷങ്ങൾ വീണ്ടും ദൈവം അവരെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവർ മേൽക്കുമേൽ വിഗ്രഹാരാധനയിലേക്കും മേൽക്കുമേൽ പരസംഗത്തിലേക്ക് മുതിർന്നു വരികയും വിഗ്രഹാരാധനയിൽ നിവധിക്കുകയും പരസംഗത്തിലേക്ക് വഴുതി വീഴുകയും ദൈവത്തെ കോപിപ്പിക്കുകയും ചെയ്തു. നാം വായിക്കുന്നു, ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ വരുത്തി ദൈവം ഈ ഇസ്രായേൽ ജാതിയെ അവിടുന്ന് യഹൂദ ജാതിയെ അവിടുന്ന് ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോയി. 115 സങ്കീർത്തനം അതിന്റെ മധുരമായ സ്മരണയാണ് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. അതായത് അവരവിടെ ഇരുന്നു, ബാബേൽ നദികളുടെ തീരത്ത് ഇരുന്നു, അവിടെ ഇരുന്നവർ അവരെ അനുഭവിച്ച കഷ്ടങ്ങൾ അവരനുഭവിച്ച പ്രയാസങ്ങൾ ഒക്കെ വളരെ വ്യക്തമായി ആ സങ്കീർത്തനത്തിൽ അവരെ ഒരുവിടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ ഏറ്റവും ഭയാനകമായ ഒന്നാണ് മോലേക്കിന് അവരുടെ കുഞ്ഞുങ്ങളെ, അഥവാ ജനിച്ചു വീണ കുഞ്ഞുങ്ങളെ, വെണ്ണ പോലെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ചുറ്റുപെടുത്തിയിരിക്കുന്ന മോലേക്കിന്റെ ഈ താമ്ര കൈകളിലേക്ക് വെച്ചുകൊടുത്ത് ഈ മോലേക്കിന്റെ പ്രസാദം തേടുവാൻ ഏറ്റവും കിരാതമായ കഠിനമായ നികൃഷ്ടമായ ആരാധനാ സംവിധാനവും അവരെ ജീവിതത്തിൽ കൈക്കൊണ്ടു. ജാതികളുടെ ദേവന്മാർക്ക് തുല്യന്മാരായി അവർ തീർന്നു. അതുകൊണ്ടാണ് ബാബേലിലേക്ക് ദൈവം അവരെ അടിമകളായി അയച്ചത്. വിശ്വാസ ചരിത്രം ഇസ്രായേലിന്റെ ചരിത്രം പിന്നീട് പറയുന്നത് എങ്ങനെയാണ്, 70 സംവത്സരകാലം കൊണ്ട് ബാബേൽ സംസ്ഥാനത്തിലേക്ക് വിഗ്രഹാരാധനമിത്തം പറഞ്ഞയക്കപ്പെട്ട യഹൂദജാതി അവിടെ വെച്ച് വിഗ്രഹാരാധനയുടെ ഭോഷത്വം എന്താണെന്ന് വ്യക്തമായി അവർ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. മടങ്ങി വന്ന ശേഷം ബാബേലിന്റെ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്ന ജനം പിന്നീട് ഒരിക്കലും വിഗ്രഹാരാധികളായി തീർന്നിട്ടില്ല. കാരണം വിഗ്രഹാരാധനയുടെ ഭയാനകത എന്താണെന്ന് ജീവിതത്തിൽ അവിടെ വെച്ച് അവർക്ക് ബോധ്യമായി. അവർ പഠിച്ചു, അവർ മനസ്സിലാക്കി, അവർ മടങ്ങി വന്ന് ദൈവത്തെ ആരാധിച്ചു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം ഇവിടെ സങ്കീർത്തകാരൻ പറയുകയാണ്, ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും കൊണ്ടുള്ളവയും മനുഷ്യന്റെ കൈവേലിയുമാകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. പിന്നെ അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. നാമോ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന, അവനെ ആരാധിക്കുന്ന, അവനെ അനുധാവനം ചെയ്യുന്ന, അവനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജനതയാകിയാൽ ദൈവനും പറയുന്നു, നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും നിങ്ങളും
जीवन दैवे सादृश्योड अनुरूपर रूपांतरपू रूपांतर प्रक्रिया प्रक्रिया दैवे परिशुद्ध आत्मा नि तुत्रन येसु क्रिस्तुवि स्वरूप अनुरूपर रूपांतरपूको नाम का नाम आराधिक नमें आराधन विषय कर्तवे नाम नाव तान अद स्वभाव आ रूप अनूपर या रूपांतरपूं आ वाली प्रत्याशी दैव वाले नमुक नल्कि योगना सुविशेष पदा याद स्थान नल्कि तेजस् नल्कि सिंहास नल्कि या आदर या वन चेरतकोलूमें कर्तव मोई तेजस् भागवा तीरवानी भाग्यर प्रत्याशी ई संगीर्तन वजन भाग नृदय ई संध्यासमय नल्कू निश्चय प्रियपरे जीवन सत्य दैवते उपेक्षित और दुष्ट हृदय आर्मे याद विध विग्रहाराधना मनोभाव नमें जीवन पणमागटे वीडागटे वस्तुटे वस्त्रे सौंदर्यटे वाहन निक्षेपे याद विग्रह बाधिकुन पाएल नशिचान नियो शाश्वत दैव तुम्हें वचन जीवन सत्य दैव ई दैवते सत्य अनुदान विश्वास जीवन कर्ताव रूप सादृश्यम निरंतर क्रिस्ती जीवन अनुभव प्राप्त नमें विश्वास जीवित यात्र मेवन दैव तरीशुत्मा ई चिंता नमेवर सहायक अनुग्रह प्रार्थिच तत्काल निर्तन दैव एल अनुग्रह क्रिस्तुव नि सहोद सुविशेषकन टाइटस फ्रम इडयारमुला।